തോട്ടാണ് കാണിച്ചു തരാൻ പോകുന്നത്. അത് നമ്മുടെ അമ്മ നട്ടു വളർത്തിയതാണ്. അതിന്റെ കൂടെ തന്നെ ഒരു കുട്ടി സദ്യയുണ്ട്. അപ്പോ ഈ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് കിട്ടിയ കുറച്ച് വെജിറ്റബിൾസും പിന്നെ പുറത്തുനിന്ന് വാങ്ങിയ വെജിറ്റബിൾസും കൂട്ടിയിട്ടുള്ള ഒരു കുട്ടി സദ്യ. അപ്പൊ നമുക്ക് ആദ്യം പച്ചക്കറി തോട്ടം പോയി കണ്ടാലോ. പൂളക്കമ്പ് കുത്തി വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി മെന്താവാനുണ്ട്. അപ്പോ ഈ പുഴന്റെ വക്കത്താണ് കുറച്ചൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതാ ഇവിടെ ഈ വക്കത്തിൽ കൂടി നമ്മൾ മല്ലിക വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു മുന്തിരിന്റെ വള്ളി വെച്ചിട്ടുണ്ട്. വള്ളി തൂങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പന്തൽ കെട്ടി കൊടുത്തിട്ടുണ്ട്. വൈകുന്നേരം ഇവിടെ വന്ന് നിൽക്കുമ്പോ നല്ല കാറ്റാണ്. അപ്പൊ ഞങ്ങള് ഇവിടെ വന്ന് നിൽക്കലൊക്കെ ഉണ്ട്. അപ്പത്തുണ്ട്, നമുക്ക് അവർക്ക് പോവാം. ഇതൊരു വാഴത്തോട്ടാണ്, നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. കാണാലോ. ആയത്തോട്ടില് ഇത് കുഞ്ഞു വാഴയാണ്. ഇനി നമുക്ക് ഇവിടെയുള്ള കുറച്ച് പച്ചക്കറികൾ കാണാം. മുളക് ചെടികളുണ്ട്, എന്നിട്ട് വഴുതങ്ങ ചെടികളുണ്ട്. ഇതിൽ നിന്ന് പാകമായിട്ട് നമുക്ക് അറുത്തെടുക്കാം. ഈ വഴുതന ആയിട്ടുണ്ട്, നമുക്കിത് പറിക്കാം. നമുക്കിത് കട്ടയിലിട്ടിടാം. ഇനി നമുക്ക് പച്ചമുളക് പറിക്കാം. മത്തൻ കായ്ച്ചു വരുന്നേ ഉള്ളു. ഇവിടെ പാഷൻ ഫ്രൂട്ടും കറിവേപ്പിലയും ഉണ്ട്.
ഇത് മധുരച്ചീരയാണ് ഇത് കറി വെക്കാനൊക്കെ ഉപയോഗിക്കും ഇത് റെഡ് ലേഡി പപ്പായയാണ് ഇത് എന്ന് പറഞ്ഞാൽ ചെറുതാവുമ്പോൾ തന്നെ ഇത് കായ്ക്കാൻ തുടങ്ങും ഇത് അവിടെ രണ്ട് മൂന്നെണ്ണം കായ്ച്ചിട്ടുണ്ട് ഇത് നല്ല മധുരമുള്ളതാണ് ഇത് പഴുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത് कंबाने ഇത് പച്ചക്കായയാണ് ഇത് നമ്മൾ ആവശ്യത്തിന് എടുത്തതാണ് ഇത് ഇത് നാരങ്ങന്റെ മരമാണ് ഈ നാരങ്ങ രണ്ട് മൂന്നെണ്ണം അങ്ങനെ കായ്ച്ച് വരുന്നതേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി ഉള്ളിത്തിയലിൻ്റെ ആണ് അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറാവണം ദേ ഇതുപോലെ നമ്മളത് അരച്ചെടുക്കുക ഇനി നമ്മൾ ചട്ടിയിലോട്ട് ഒന്നും കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഇനി ഇതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പച്ചമുളകും ഇനി ഇത് കുക്ക് ആവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയും നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നേരത്തെ അരച്ച് വെച്ച തേങ്ങ അതും ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ അരപ്പ് നല്ല തിക്കാവണം ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ ഇനിയും വെള്ളം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് വറവിട്ടതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി തീയൽ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇപ്പോൾ ദാ സദ്യ വിളമ്പാനായിട്ട് ഒരു കുഞ്ഞു വിളമ്പലുകാരിയുണ്ട്
ब्लोगिले विशेष अमेलोट कल सद्यसीपी इंक्ूडू നമ്മൾ ചെറിയ തോട്ടും ഒരു ചെറിയ കുട്ടി സദ്യയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കട്ടെ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും ഒരു അടിപൊളി വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ।